ബഹുമാന്യരായ നേതാക്കളെ, മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറയുന്നു. ചെറുപ്പകാലത്ത് വിട പറയുന്നു. 40 വയസ്സിൽ താഴെയാണ് പ്രായം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കുല്ലു മൻ അലൈഹാ ഫാൻ ويبقى وجه ربك ذو الجلال والإكرام. എല്ലാവരും ഈ ലോകത്ത് നിന്ന് നശിച്ചു പോകും, എല്ലാവരും മരിച്ചു പോകും. എല്ലാം ഏത് ജാതിയാവട്ടെ, ഏത് മതമാവട്ടെ, മനുഷ്യന്മാരെ തച്ചുകൊല്ലുന്നവരും മരിക്കും, കൊല്ലാത്തവരും മരിക്കും. മരണം സ്വാഭാവികമായ മരണം, അസ്വാഭാവികമായ മരണം. ആരും ഇവിടെ കാലാകാലം ജീവിക്കാൻ പോകുന്നില്ല. അത് വലിയ ഒരു അത്ഭുതമാണ്. ജീവിക്കാനുള്ള സ്ട്രഗിൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഞങ്ങൾക്ക് ജീവിക്കണം, ജീവിക്കാൻ വിടണം എന്നൊക്കെ ന്യൂനപക്ഷ സമുദായങ്ങളൊക്കെ കൊതിയോടുകൂടെ സ്വപ്നം കാണുന്ന ഒരു തലത്തിലേക്ക് നമ്മുടെ ചുറ്റുപാടുകൾ മാറുമ്പോൾ ആരും പേടിക്കണ്ട. ആരും ഇവിടെ സ്ഥിരം ജീവിക്കാൻ പോകുന്നില്ല. ഇത് ഞങ്ങളുടെ മാത്രം മണ്ണാണ്. ഇവിടെ വേറെ ആരും വേണ്ടെന്ന് പറഞ്ഞാലും അവരും ഈ ലോകത്തോട് ഇവിടെ പറയും. അവരും മരിക്കും. അവരാരും ഇവിടെ സ്ഥിരം നിൽക്കാൻ പോകുന്നവരല്ല. എല്ലാവരും മരിക്കും. കൊല്ലു മനാളിക്കാൻ എല്ലാവരും ഇവിടുന്ന് യാത്ര പറയും. എല്ലാവർക്കും പോകണം. കർമ്മങ്ങളുമായി തിരിച്ചു പോകും. ആ കർമ്മങ്ങൾക്ക് നാളെ വിചാരണയുണ്ട്. ആ കർമ്മങ്ങൾക്ക് നാളെ രക്ഷയും ശിക്ഷയും ഉണ്ട്. ويبقى وجه ربك ذو الجلال والإكرام. സർവശക്തനായ സർവാധികാരങ്ങളുടെയും ഉടമസ്ഥനായ അല്ലാഹുവല്ലാതെ മറ്റാരും ബാക്കി വെക്കാതെ എല്ലാവരും ഇവിടുന്ന് മരിച്ചു പോകും. റബ്ബൊഴികെ അല്ലാഹുവിന് മരണമില്ല. അല്ലാഹു അസലിൽ നിന്ന് അബദിലേക്കുള്ളവനാണവന് സമയം ബാധകമല്ല. സൃഷ്ടാവിന് സമയം ബാധകമല്ല. നമ്മളൊക്കെ മരിക്കും. അല്ലാഹു നമ്മിൽ നിന്ന് ഈ ഇടക്ക് മരിച്ചുപോയവർ കഴിഞ്ഞ ദിവസങ്ങളിൽ, ആഴ്ചകളിൽ, മാസങ്ങളിൽ, വർഷങ്ങളിൽ മരിച്ചുപോയവർ അല്ലാഹുവിടെ കബറിടങ്ങളൊക്കെ സ്വർഗ്ഗത്തോപ്പാക്കണേ റബ്ബേ. അല്ലാഹുവിനെയുടെ കബറിടങ്ങളെ പ്രകാശിപ്പിച്ചു കൊടുക്കണേ തമ്പുരാനെ. നമുക്ക് മരണം ആസന്നമാകുന്ന നേരത്ത് സജ്ജനങ്ങളുടെ മരണം അല്ലാഹു നമുക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആരും മരിക്കാൻ വേണ്ടി വാർക്കരുത്. വർഷം എന്നെ മരിപ്പിക്കണേ. ഈമാൻ കിട്ടി മരിക്കാൻ വേണ്ടി വാർക്കണം. മരിക്കാൻ വേണ്ടി വാർക്കണ്ട. മരിക്കുന്ന നേരത്ത് ഈമാൻ കിട്ടാൻ വേണ്ടി വാർക്കുക. അങ്ങനെ മരിക്കുമ്പോ ഈമാൻ കിട്ടണം. മരിക്കാൻ വേണ്ടി വാർക്കരുത്. നിങ്ങളിൽ ഏറ്റവും നല്ലവർ ആയുസ്സുണ്ടാവുകയും ദീർഘായുസ്സുണ്ടാവുകയും ആ ആയുഷ്കാലത്ത് ഒരുപാട് നന്മ ചെയ്യാൻ കഴിയുകയും ചെയ്തവരാണ് നിങ്ങളിൽ ഏറ്റവും നല്ലവരെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന് മരണം സംഭവിക്കാൻ പോകുന്നു. നമ്മുടെ ചർച്ചയുടെ അവസാന ഭാഗം കൂടിയാണ്. മരണം സംഭവിക്കാൻ പോകുന്നു. മഹാനവറുകൾ രോഗശയിൽ കിടക്കുമ്പോ ഡോക്ടർമാർ മുഴുവനും വന്നു. എല്ലാവരും വന്നിട്ട് മരുന്ന് കൊടുത്തിട്ട് അസുഖം ശിഫയാകുന്നില്ല. ഡോക്ടർമാർ വന്നിട്ടും മുഴുവൻ ആളുകൾ വന്നിട്ടും ചികിത്സിക്കാൻ നോക്കുമ്പോഴും ആ മഹാൻ അല്ലാഹുവിലേക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുകയായിരുന്നു. വല്ലാഹി ലൗ കാന ദവാഇ في ان ارفع يدنا الى اذني ما فعلت എന്റെ വലത് കൈ ഇടത് ഈ വലത് ചെവിയിൽ നിന്ന് പിടിച്ചാൽ എന്റെ അസുഖം മാറുമെങ്കിൽ തന്നെയും എനിക്ക് ഈ മരണമാണ് ഞാൻ ഇപ്പൊ ഇഷ്ടപ്പെടുന്നത്. വല്ലാഹി മാ അന ഹരീസുൻ അല ദുനിയ ഫഖദ് മലൽതുഹാ. എനിക്കിവിടുത്തെ സൗകര്യങ്ങൾ വേണ്ട, എനിക്ക് സമ്പാദ്യം വേണ്ട, ഈ ലോകം എനിക്ക് മടുത്തിരിക്കുന്നു. അല്ലാഹു എന്നെ രക്ഷപ്പെടുത്തണം എന്നാണ് എന്റെ ആഗ്രഹം. അല്ലാഹുവിനോട് ഞാനതാണ് ചോദിക്കുന്നത്. ഞാൻ മരിക്കുകയാണ്, ഈ അസുഖത്തിൽ ഞാൻ മരിക്കും. അസുഖം എന്താണെന്നല്ലേ? ഇതാണ് വലിയ അത്ഭുതം.
അസുഖം സ്വാഭാവികമായൊരു അസുഖം വന്നതല്ല. മഹാനവറുകളുടെ സ്വന്തം വീട്ടിലെ വേലക്കാരനായ ഒരു അടിമ മഹാൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ വിഷം കലർത്തി, വിഷം കൊടുത്തു കഴിക്കാൻ. ആ വിഷബാധയേറ്റ ഭക്ഷണമാണ്, വിഷമേറ്റ ഭക്ഷണം കഴിച്ചപ്പോഴാണ് മഹാനവറുകളുടെ ശരീരം തളർന്നു പോകുന്നത്. തനിക്ക് വിഷം തന്നത് ആരാണെന്ന്, ആ അടിമ ആരാണെന്ന് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്നിവർക്കറിയാം. മഹാനവറുകൾ ജനങ്ങളെ സാക്ഷി നിർത്തിയിട്ടൊരു കാര്യം പറയാൻ പോകുന്നു. ഏറ്റവും നല്ല മാതൃക, നിങ്ങൾ ജനങ്ങൾക്ക് മാപ്പ് ചെയ്യുന്നില്ലയോ, നിങ്ങൾ ജനങ്ങൾക്ക് പുറത്തു കൊടുക്കുന്നില്ലയോ. അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് മാപ്പ് തരാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ, നിങ്ങൾ ജനങ്ങൾക്ക് മാപ്പ് കൊടുക്കണം. അല്ലാഹു പറയുന്നു, അതിന്റെ ഉദാത്തമായ മാതൃകയാണ് മരണം സംഭവിക്കുമ്പോ തന്റെ അടിമയെ വിളിച്ചു. ഒരടിമ ജീവിതകാലം മുഴുവൻ അധ്വാനിക്കുന്നത് ഒരുപക്ഷേ സ്വാതന്ത്ര്യം ലഭിക്കാനായിരിക്കും. ഒരടിമയെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യമാണ് ഒരു അടിമയുടെ ജീവന് തുല്യമായ അനുഭവം. ഒരടിമക്ക് ഏറ്റവും വലിയ സമ്മാനം സ്വാതന്ത്ര്യമാണ്. മഹാനവറുകളെ വിഷം കൊടുത്ത് കൊല ചെയ്യാൻ കൂട്ടുനിന്നതിന്റെ ഹാദിമിനെ വേലക്കാരനെ വിളിച്ചിട്ട് മഹാനൊരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യം ഇങ്ങനെയാണ്, أسألك بالذي يجمع الناس ليوم لا ريب فيه നാളെ പരലോകത്തേക്ക് മനുഷ്യരായ മനുഷ്യരെ മുഴുവനും ഒരുമിച്ച് കൂട്ടുന്ന മരണത്തിന് ശേഷം രണ്ടാമതൊരു ജീവൻ നൽകാൻ പോകുന്ന, കർമ്മങ്ങൾക്ക് വിചാരണ നൽകാൻ പോകുന്ന അല്ലാഹുവിനെ മുൻനിർത്തി ഞാൻ ചോദിക്കട്ടെയോ, അഅൻത സമം സനീ ഫിത്തആം, നീയാണോ എന്റെ ഭക്ഷണത്തിൽ വിഷം കലർത്തിയത് ഒന്ന് പറ. അല്ലാഹുവിനെ വെച്ച് ഞാൻ ചോദിക്കുന്നു, സത്യം പറയണം, നീയാണോ എനിക്ക് വിഷം തന്നത്? രാജാവാണ് ചോദിക്കുന്നത്, ഖലീഫയാണ് ചോദിക്കുന്നത്. ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റല്ല ഇത്, 20 രാജ്യങ്ങളുടെ ഭരണാധികാരിയാണ് ചോദിക്കുന്നത്. അന്ത സമം സനീ, നീയാണോ എനിക്ക് വിഷം തന്നത് എന്ന് നിർഭയത്വത്തോടുകൂടെ ചോദിച്ചപ്പോ ആ അടിമ പറഞ്ഞു, ഖാല നഅം, അതെ ഞാൻ തന്നെയാണ്. എനിക്ക് വിഷം തരാൻ എന്റെ ശത്രുക്കൾ നിനക്ക് എത്രയാണ് പൈസ തന്നത്? കൊലപാതകങ്ങൾക്ക് കാശ് കൊടുത്ത് കൊലപാതകം നടക്കുന്ന ഭ്രാന്തമായൊരു ലോകത്താണ് നമ്മളിത് ചർച്ച ചെയ്യുന്നത്. മനുഷ്യന്റെ ജീവൻ ഒരു കൊതുകിന്റെ ജീവനോളം വില നൽകാത്തത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, കഅബാലയം എന്ന മുസ്ലിമീങ്ങൾ ആദരിക്കുന്ന ഏറ്റവും വലിയ ഗേഹം, അള്ളാഹുവിന്റെ ഭൂമിയിലെ ആദ്യത്തെ മസ്ജിദ്, ആദ്യത്തെ പള്ളി, ആരാധനയ്ക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ ദേവാലയം, പരിശുദ്ധമായ അൽ കഅബത്തുൽ മുശറഫ, പരിശുദ്ധമായ കഅബയെ നോക്കിയിട്ടാണ് ഉമർ എന്നവർ പറഞ്ഞത്. അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു ഹദീസാണത്. കഅബാലയമേ, നീ വലുതാണ് എനിക്കറിയാം, നിനക്ക് വലിയ ശ്രേഷ്ഠതയുണ്ടെന്ന് എനിക്കറിയാം, എന്നാൽ നിന്റെ ഈ ചുമരുകളെ മഴുവെടുത്തിട്ട് കോടാലിയെടുത്തിട്ട് നിന്റെ ചുമര് കഷ്ണം കഷ്ണമായി ചിന്ന ഭിന്നമാക്കുന്നതിനേക്കാൾ ഗൌരവമാണ് ഒരു വിശ്വാസിയായ നിരപരാധിയായ ഒരു മനുഷ്യൻ വധിക്കപ്പെടുന്നത്. മനുഷ്യന്റെ ജീവനാണ് വില, നിന്നെക്കാളും ഒരു സത്യവിശ്വാസിക്ക് വിലയുണ്ട് എന്ന് കഅബയെ നോക്കി പറഞ്ഞിട്ടുണ്ട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ ചോദിച്ചു, എന്റെ ദാസനെ എനിക്ക് വിഷം തന്ന് കൊല്ലാൻ നിന്നെ ഏർപ്പാട് ചെയ്യുമ്പോ എന്റെ ശത്രുക്കൾ നിനക്ക് എത്രയാണ് കാശ് തന്നത്? അയാൾ പറഞ്ഞു, അൽഫു ദീനാർ, 1000 സ്വർണ നാണയം. 1000 സ്വർണ നാണയം പോക്കറ്റിൽ വെച്ചിട്ടാണ് സദ്വൃദ്ധനായ സജ്ജനങ്ങളുടെ നേതാവായ, നന്മയല്ലാതെ നീതിയല്ലാതെ മറ്റൊന്നും അറിയാത്ത സച്ചരിതനായ സാധുവായൊരു മനുഷ്യനെ, ഏറ്റവും നല്ലൊരു ഭരണാധികാരിയെ വിഷം കൊടുത്ത് കൊല്ലാൻ കൂട്ടുനിന്ന ആ അടിമയുടെ മുഖത്തു നോക്കി 1000 ദിനാർ കയ്യിൽ വെച്ചിട്ട് തന്നെ കൊല ചെയ്യാൻ കൊടുത്തവനെ നോക്കിയിട്ട് മഹാൻ പറഞ്ഞു, എന്നാൽ ഞാനെന്ന് പറഞ്ഞോട്ടെ, അൻത ഹുർറുൻ ലിവജ്ഹില്ലാഹ് വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, എന്റെ ദാസനെ, അടിമയെ, എന്റെ വേലക്കാരനെ,
എന്നെ കൊല ചെയ്തതിന് പകരം നിനക്ക് ഞാനൊരു സമ്മാനം നൽകുന്നു, ശിക്ഷയല്ല. അള്ളാഹുവിന്റെ പ്രീതി ലഭിക്കാൻ വേണ്ടി നീ ഇന്നു മുതൽ സ്വതന്ത്രനാണ്. നിനക്ക് ഞാൻ സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു. നീ പൊയ്ക്കോ, ഒരു സ്വതന്ത്ര മനുഷ്യനായിട്ട് പൊയ്ക്കോ. നിനക്ക് ഞാൻ സ്വാതന്ത്ര്യം നൽകി. എന്നെ കൊല കൊടുത്തതിന് ഞാൻ നിനക്ക് നൽകുന്ന പ്രതികാരം ശിക്ഷയല്ല, നന്മയാണ്. എന്തുകൊണ്ട് ഞാനത് ചെയ്യുന്നു? നന്മ ചെയ്യുന്നവരെ അള്ളാഹുവിന് ഇഷ്ടമാണ്. തിന്മയ്ക്ക് പകരം തിന്മ, തിന്മയെ തിന്മ കൊണ്ടല്ല നേരിടേണ്ടത്. കൊലപാതകത്തിന് പകരം കൊലപാതകം, വെട്ടലിന് പകരം വെട്ടല്, അങ്ങനെയല്ല. ഇത് തിന്മകളെ നന്മ കൊണ്ടാണ് നേരിടേണ്ടത്. പിശാചിനെ പിശാചിനെ കൊണ്ടല്ല നേരിടേണ്ടത്, തിന്മയെ നന്മ കൊണ്ടാണ് നേരിടേണ്ടത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളും മറ്റാരും തമ്മിലാണോ ശത്രുതയുള്ളത്, ആ ശത്രു നിങ്ങളുടെ ഏറ്റവും നല്ല മിത്രമായി മാറുന്നത് കാണാം. നിങ്ങൾ തിന്മയെ നന്മ കൊണ്ട് നേരിട്ടാൽ ആര് പറഞ്ഞു? ഉടമസ്ഥനായ സ്രഷ്ടാവായ അള്ളാഹു. പരിശുദ്ധ ഖുർആനിൽ ഇത് മുസ്ലിമിന്റെ സംസ്കാരമാണ്, ഇതാണ് മുസ്ലിമിന്റെ വീക്ഷണം, ഇതാണ് മുസ്ലിമിന്റെ ആശയം, ഇതാണ് മുസ്ലിമിന്റെ പ്രമാണം പഠിപ്പിക്കുന്നത്. വല്ലാഹു യതവല്ല സ്വാലിഹീൻ. ഇന്ന വലിയ അല്ലാ ഇന്ന വലിയീ ഫീകും അല്ലാഹു അല്ലദീ നസ്സലൽ കിതാബ് വഹുവ യതവല്ല സ്വാലിഹീൻ. മക്കളെ, നിങ്ങൾ കള്ളുകുടിയന്മാരാവാതെ, നിങ്ങൾ മയക്കുമരുന്ന് അടിമകളാവാതെ, നിങ്ങൾ വ്യഭിചാരികളാവാതെ, നിങ്ങൾ തോന്നിവാസികളും അക്രമികളുമാകാതെ നല്ല മനുഷ്യരായി ജീവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വായിലേക്ക് അന്നവും നിങ്ങൾക്ക് വെളിച്ചവും നിങ്ങൾക്ക് വസ്ത്രവും ഭക്ഷണവും അള്ളാഹു തരും. അതുകൊണ്ട് വാപ്പാക്ക് വിഷമമില്ല. മക്കളെ, നിങ്ങൾ വഴിതെറ്റി ജീവിക്കാനാണ് പോകുന്നതെങ്കിൽ എന്തിനാണ് ഉപ്പ നിങ്ങൾക്ക് പൈസ തരുന്നത്? അതുകൊണ്ട് മക്കളെ, നിങ്ങൾ നല്ലവരാണെങ്കിൽ അള്ളാഹു നിങ്ങളെ ഏറ്റെടുക്കും. പടച്ച തമ്പുരാന്റെ വാക്കുകൾ അതാണ്. സജ്ജനങ്ങളെ അള്ളാഹു ഏറ്റെടുക്കുമെന്ന് പറഞ്ഞില്ലേ? അതുകൊണ്ട് മക്കളെ, നിങ്ങളുടെ കാര്യം ഞാൻ അള്ളാഹു എങ്കിൽ നിങ്ങളുടെ മക്കൾ കണ്ണുനീർ തുടച്ചാ റൂമെന്ന് പുറത്തു പോകുന്നു. ഭാര്യയോട് പറഞ്ഞു, ഫാത്തിമ നീയും പുറത്തു പോയിക്കോ. ഇവിടെ ചില ആളുകൾ വരുന്നുണ്ട്, അവര് ജിന്നുകളല്ല, അവര് മനുഷ്യരല്ല. അതുകൊണ്ട് ഇറങ്ങിക്കൊടുക്കൂ, അവർ കടന്നു വരട്ടെ. അല്ലാഹുവിന്റെ മാലാഖമാർ ആ റൂമിലേക്ക് കടന്നു വരികയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة وأبشروا بالجنة التي كنتم توعدون نحن أولياء في الحياة الدنيا وفي الآخرة الله يغنانن വിശ്വസിക്കുകയും സൽകർമ്മങ്ങൾ അനുഷ്ഠിച്ച് ജീവിക്കുകയും ചെയ്യുന്നവർ. അവർ മരിക്കുന്ന സമയത്ത് പടച്ചു തമ്പുരാന്റെ മാലാഖമാർ ആ മനുഷ്യന്റെ മുമ്പിലേക്ക് വരും, മലക്കുകളെ കണ്ണു തുറന്ന് കാണും. മഹാനായ ബറാഅ ഇബ്നു മഅറൂഡ് എന്ന സ്വഹാബി മലക്കുകളെ കണ്ട പോലെ, മഹത്തുക്കളായ ആളുകൾ മാലാഖമാരെ കണ്ട പോലെ, മഹാനായ ശംസുൽ ഉലമ ഇ കെ അബൂബക്കർ മുസ്ലിയാർ ഫാത്തിമ ഹോസ്പിറ്റലിൽ ലോകത്തോട് വിട പറയുമ്പോൾ ആ റൂമിലേക്ക് മാലാഖമാർ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അള്ളാഹുവിന്റെ സജ്ജനങ്ങൾ ലോകത്തോട് വിട പറയുമ്പോൾ മാലാഖമാരെ കാണാൻ കഴിയുന്നവരെ, وَأَبْشِرُوا بِالْجَنَّةِ الَّتِي كُنْتُمْ تُوعَدُونَ. സ്വർഗത്തിലേക്ക് വരുന്നില്ലയോ, സ്വർഗമിതാ നിങ്ങളെ മാടി വിളിക്കുന്നു എന്ന് സ്വർഗം കാണിച്ചു കൊടുത്തുകൊണ്ടാണ് മാലാഖമാർ ഒരു സത്യവിശ്വാസിയെ ഈ ലോകത്ത് നിന്ന് പരലോകത്തേക്ക് കൊണ്ടുപോകുന്നത്. മഹാനവറുകൾ പറയുന്നു, അസ്സലാമു അലൈക യാ ഹബീബി യാ റസൂലല്ലാഹ്.
ഫാത്തിമ റളിയല്ലാഹു അൻഹ എന്ന തന്റെ ഭാര്യ, അബ്ദുൽ മലിക് ബിൻ മർവാനിന്റെ മകൾ, രാജകുമാരിയായിരുന്ന പെണ്ണ്, ആ മഹദി റൂമിന്റെ ജനലിന്റെ അരികത്തു നിന്നിങ്ങനെ കേൾക്കുകയാണ് ഭർത്താവ് ആരൊക്കെയോ വിളിക്കുന്നു, മർഹബൻ ബി ഖലീലില്ലാഹി ഇബ്രാഹിം, ഇബ്രാഹിം നബിയെ നിങ്ങൾക്ക് സ്വാഗതം, മർഹബൻ ബി റൂഹില്ലാഹി ഈസാ, ഈസ നബിയേ നിങ്ങൾക്ക് സ്വാഗതം, മർഹബൻ ബി കലീമില്ലാ, മൂസ നബിയേ നിങ്ങൾക്ക് സ്വാഗതം, മർഹബൻ ബി ശൈഖുൽ അംബിയാ, നൂഹ് നബിയേ നിങ്ങൾക്ക് സ്വാഗതം എന്ന് അംബിയാഇന്റെ പേരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് മഹാനവറുകൾ ഓതുകയാണ് സൂറത്തുൽ ഖസസിലെ 83-ാമത്തെ ആയത്ത് ഓതി ലോകത്തോട് വിട പറയുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തിൽക ദാറുൽ ആഖിറത്തു നജ്അലുഹാ, തിൽക ദാറുൽ ആഖിറത്തു നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർദ്, تلك الدار الآخرة نجعلها للذين لا يريدون علوا في الأرض ولا فسادا والعاقبة للمتقين. إذ تلي بالنسيشم സ്വന്തം ആത്മാവിനെ റബ്ബിന് സമർപ്പിച്ച മഹാൻ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, തിൽക ദാറുൽ ആഖിറ, ആ പരലോകം, നജ്അലുഹാ, പരലോകത്തെ വീട്, സ്വർഗം ഞാൻ നൽകാൻ പോകുന്നത് ആർക്കാണ്? അള്ളാഹു പറയുന്നു, ആർക്കാണ് സ്വർഗം? الذين لا يريدون علوا في الارض فلا ولا فسادا. ഈ ഭൂമിയിൽ കലാപമുണ്ടാക്കാത്തവർക്ക്, ഈ ഭൂമിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്തവർക്ക്, ഈ ഭൂമിയിൽ ഫിത്നയുണ്ടാക്കാത്തവർക്ക്, ഈ ഭൂമിയിൽ വലിയ ആളാവണം എന്ന മോഹത്തോടുകൂടെ അഹങ്കരിച്ച് നടക്കാത്തവർക്ക്, അവർക്കാണ് പരലോകത്തെ വീട്, സ്വർഗം. വല്ലാഖിബത്തു ലിൽമുത്തഖീൻ, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവർക്കാണ് അന്തിമ വിജയം അള്ളാഹു നൽകാൻ പോകുന്നത്. ഈ ആയത്തോതുകയും അവസാന ശ്വാസം വലിക്കുകയും ചെയ്തു ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു. ആ മരണം കാണുമ്പോൾ മസ്ലമ എന്നവർ പറഞ്ഞു, യർഹമുക്കല്ലാഹു യാ ഉമർ, ഉമറേ നിങ്ങൾക്കല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ, لقد لينت قلوبا قاسية, എത്രയോ കടുത്ത ഹൃദയങ്ങളാണ് നിങ്ങളുടെ ജീവിതം കണ്ടപ്പോൾ ലോലമായത്. وأبقيت لنا في الصالحين ذكرا, സജ്ജനങ്ങളെ ഓർക്കുമ്പോൾ ഓർക്കപ്പെടാൻ മാത്രം യോഗ്യതയുള്ള ഉമറെ അല്ലാഹു നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യട്ടെ. ആ മഹാനുഭാവൻ മരണം മരിച്ചുകൊണ്ടിരിക്കുമ്പോ തന്റെ കൂടെയുള്ള ആളുകളോട് പറഞ്ഞു, മസ്ലിം അടക്കമുള്ള മഹാനായ റജാ ഇബ്നു ഹൈവയെ പോലെയുള്ള റജാഇതങ്ങളോട് പറഞ്ഞു, റജാഏ, ഞാൻ മരിക്കുകയും എന്നെ നിങ്ങൾ കുളിപ്പിക്കുകയും എനിക്ക് കഫം പുട നൽകുകയും ചെയ്ത് എന്നെ ഖബറിലേക്ക് കൊണ്ടുവെക്കുമ്പോൾ എന്റെ മുഖത്ത് നിന്ന് നിങ്ങൾ വസ്ത്രം നീക്കണേ. ഇത് ഉമർ തങ്ങളും മസ്ജിദ് ചെയ്തിട്ടുണ്ട്. എന്റെ മുഖത്തുനിന്ന് വസ്ത്രം നീക്കണം, എന്റെ മുഖം മണ്ണിലേക്ക് ചേർത്തു വെക്കണം, ലഅല്ലല്ലാഹു യർഹമുനീ, എന്റെ അവസ്ഥ മണ്ണിലേക്ക് കബുള് വെച്ച് കിടക്കുമ്പോൾ ചെബിലായിലേക്ക് ചെരിഞ്ഞ്, വലതുഭാഗം ചെബിലായിലേക്ക് ചെരിഞ്ഞ് എന്റെ കവിൾത്തടം മണ്ണിലേക്ക് ചേർത്ത് വെക്കുമ്പോൾ, ആ കാഴ്ച കാണുമ്പോൾ അല്ലാഹുവിനോട് കരുണ തോന്നിയേക്കും, അതുകൊണ്ട് എന്നെ മണ്ണിൽ ചേർത്ത് വെക്കണം. റജാഏ, റജാഏ, തന്റെ കൂടെയുള്ള പ്രഗത്ഭനായ പണ്ഡിതൻ റജാഇബ്നു ഹൈവയെ വിളിച്ചിട്ട് പറയുന്നു, റജാ, എന്റെ മുഖം നിങ്ങളൊന്ന് നോക്കണം, റജാ, ഞാൻ ഖബറിലേക്ക് വെക്കപ്പെടുമ്പോൾ എന്റെ മുഖം ഇരുണ്ട മുഖമാണെങ്കിൽ, എന്റെ മുഖത്തിന് കറുപ്പ് നിറം പരക്കുകയാണെങ്കിൽ, യാ വൈലി യാ വൈലി യാ വൈലി,
എന്റെ നാശമേ എന്റെ പരാജയമേ, വൈലുല്ലി സുമ്മ വൈലുല്ലി. പ്രജായെ, എന്റെ മുഖം നിങ്ങൾ കാണുന്നത് വെളുത്ത നിറത്തിലാണെങ്കിൽ, എന്റെ മുഖത്തിന് ശോഭയുണ്ടെങ്കിൽ, മുഅ്മിനെ, അല്ലാഹുവിന്റെ ദീൻ സത്യമാണെന്ന് ബോധ്യപ്പെടാൻ ഇതിലപ്പുറം ഇനി എന്ത് തെളിവ് വേണം? എത്ര കറുത്ത മനുഷ്യന്മാർ, കറുത്ത മഹതിമാർ മരണം കഴിഞ്ഞാൽ മുഖത്തുണ്ടാകുന്ന വെളിച്ചം കണ്ടിട്ടില്ലേ? മുഖത്തിനൊരു തെളിമയും ഒരു നിറവും വരുന്നത് ജീവിതകാലത്ത് കാണാത്ത തെളിമ മുഖങ്ങളിൽ കാണപ്പെടുന്ന എത്ര മയ്യിത്തുകളാണ്! നൂറും അറുപതോ നൂറോ കൊല്ലം പഴക്കമുള്ള ജനാശകൾ, അറുപതോ നൂറോ 150 കൊല്ലം വരെ പഴക്കമുള്ള ജനാശകൾ നമ്മുടെ പരിസരത്തുള്ള പള്ളിക്കാടുകളിൽ, നമ്മുടെ കണ്ണൂർ കോഴിക്കോട് ജില്ലകളിൽ പോലും എത്രയിടങ്ങളിൽ പഴയ കബർ തുറന്നു നോക്കി പുതിയൊരു മയ്യിത്ത് വെക്കാൻ നോക്കുമ്പോൾ കഫൻപുട പോലും 3 പുട വസ്ത്രം പോലും കേടുവരാതെ, ചിതലരിക്കാതെ, ശരീരം അഴിഞ്ഞു പോകാതെ, മുഖത്ത് പുഞ്ചിരിയോടുകൂടെ കിടക്കുന്ന 100 കണക്കിന് മയ്യിത്തുകൾ നമ്മുടെ കേരളത്തിന്റെ പള്ളിക്കാടുകളിൽ കാണപ്പെടുന്നത് യുക്തിവാദികൾക്ക് ഉത്തരം കിട്ടാത്തൊരു ചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ്. صل على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه ആമീൻ. അല്ലാഹുവിന്റെ ഹബീബിന്റെ ഹദ്റത്തിലേക്ക് അല്ലാഹു ഈ സ്വലാത്ത് എത്തിച്ചു കൊടുക്കട്ടെ.